Sneham, 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 Sahaja ma, unarunna sneham, nanmanirakyunna sneham, namme unnaki korkunna sneham, atmaval korthoru sneham, ye Vishwa Nirmala sneham. Sahaja ma, unarunna sneham, nanmanirakyunna sneham, namme unnaki korkunna sneham, atmaval korthoru sneham, ye Vishwa Nirmala sneham. Vishwa Nirmala Sneham. Jai Shri Mataji. Sahaja Yoga innathe Mahayogayude puthiya adhyayathilekke evarkkum swagatham. നിങ്ങളൊക്കെ തന്നെ ഇപ്പം ഒരുവിധം ധ്യാനത്തിലൂടെ ഒരു പരിധിവരെ ഒക്കെ ചൈതന്യ ലഹരിയെപ്പറ്റി അനുഭവനീയമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ ആ സ്പന്ദനാവബോധമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഫീലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുമാതിരി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് ചോദിക്കാം. അപ്പോൾ അതിലൂടെ അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ചിലപ്പം കയ്യിലും വിരലുകളിലുമൊക്കെ ആ ചൈതന്യം വളരെ നല്ല സുഖമുള്ള ആ ഒരു കുളിർ കാറ്റായിട്ടായിരിക്കും ചിലർക്ക് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ഒരു രീതിയിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചൂടോ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലെയോ ഒക്കെ നിങ്ങൾക്ക് തോന്നിക്കൂടായില്ല. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ചക്രാസിലുള്ള എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസിനെ നമ്മളുടെ ശക്തിയായിട്ടുള്ള ആ കുണ്ടലിനി ശക്തി അവേക്കൻ ചെയ്ത് കഴിയുമ്പോൾ ഉണർന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ചക്രാസ് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങി ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുണ്ടലിനി എനർജി. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ ഒരു തോന്നലുണ്ടാവാം, അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം, യഥാർത്ഥത്തിൽ എന്താണ് ഈ കുണ്ടലിനി എനർജി എന്നുള്ളതിനെപ്പറ്റി ഒരു ചുരുങ്ങിയ രീതിയിലെങ്കിലും അതിനെപ്പറ്റി പരാമർശിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ഇപ്പം വിചാരിക്കുകയാണ്. അപ്പോൾ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ ഏകദേശം ഒരു 8 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതായത് ഈശ്വരൻ്റെ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ദിവ്യ ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ പുക്കിൾക്കൊടിയിലൂടെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂർധാവിലൂടെ, അതായത് ആ സഹസ്രാരയിലൂടെ ആ ചൈതന്യം നമ്മൾ ഇപ്പോൾ വീണ്ടും ഫീൽ ചെയ്ത ആ സ്ഥലത്തുകൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ദിവ്യ ചൈതന്യം ആ ശക്തിഭാവത്തിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള പ്രതിബിംബമായിട്ടുള്ള ആ ദിവ്യ ചൈതന്യം നമ്മൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിൽ ചെല്ലുകയും അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച സൂക്ഷ്മശരീരം, ആ സൂക്ഷ്മശരീരത്തിൻ്റെ അതായത് ഇടനാടിയും പിംഗളനാടിയും സുഷുമ്നാനാടിയും സൃഷ്ടിച്ചതിന് ശേഷം 7 ചക്രാസ്, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്ര, അതിൻ്റെ എല്ലാം കൂടെ ഇൻ്റഗ്രേഷനായിട്ടുള്ള കൂടിച്ചേർന്നുള്ള സഹസ്രാര ചക്രയും ഫോം ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന ഭാഗം നമ്മുടെ മൂലാധാര ചക്രത്തിന് മുകളിൽ ത്രികാസ്ഥിയിൽ, അത് ഒരു 3.5 ചുറ്റായിട്ട് ഒരു കുണ്ടലം ഷേപ്പിൽ, ഇത് അനേകം നോട്ട്സോട് കൂടിയ ഈ ഒരു കുണ്ടലത്തിൻ്റെ ഷേപ്പിൽ ഒരു മൂന്നര ചുറ്റായിട്ടുള്ള ഒരു കോയിൽ ഷേപ്പിൽ കുണ്ടലം ഷേപ്പിലാണ് ഇത് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വളരെ കുഞ്ഞുനാളിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ അവിടെ ആ ബ്രഹ്മരന്ധ്രയുടെ ആ ഭാഗത്താണ് സാധാരണ നമ്മൾ എണ്ണയും മറ്റും വെച്ച് കൊടുക്കാറ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ തന്നെ നിങ്ങൾക്കൊരു സ്പന്ദനം അവിടെ അനുഭവിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ആ സമയത്ത് യഥാർത്ഥത്തിൽ കുണ്ടലിനി എനർജി നമ്മളിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പോകെ പോകെ നമ്മൾ ഞാനെന്നുള്ള ആ ഒരു ഭാവവും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഭാവമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വളരെ സവിശേഷ ശക്തികളുള്ള വളരെയധികം ശക്തി സ്വരൂപമായിട്ടുള്ള ആദികുണ്ടലിനിയുടെ തന്നെ, അതായത് എല്ലാമായി എല്ലാം ക്രിയേറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെയും അമ്മയായിട്ട് നിൽക്കുന്ന ആ പരമസത്യത്തിൻ്റെ പ്രതിബിംബമാകുന്ന ആ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ ആ ത്രികാസ്ഥിയുടെ മുകളിൽ ഒരു ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശക്തിക്ക് വളരെയധികം നമ്മളുടെ എല്ലാ കഴിഞ്ഞ നമ്മളുടെ ഒരു ഈ ഒരു ആത്മാവ് ഏതൊക്കെ ജന്മങ്ങളെടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഭൂതവും ഭാവിയും എല്ലാം അറിയാവുന്ന ഒരു ശക്തിയാണ് ഈ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത്. അത് നമ്മുടെ ത്രികാസ്ഥിയിൽ സെറ്റിലാവുന്നു. ഈ ത്രികാസ്ഥിയിൽ കുടികൊള്ളുന്ന ഈ കുണ്ടലിനി എനർജി അത് ത്രിഗുണാത്മികയാണ്. ആക്ച്വലി അത് വീണ്ടും നമ്മൾ വരും അധ്യായങ്ങളിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിശദമായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നുണ്ട്. അതിൻ്റെ 3 ഗുണങ്ങളായിട്ട് ഒന്ന് നമ്മുടെ ഇടനാടിയിൽ അത് മഹാകാളി ആയിട്ടും നമ്മുടെ പിംഗളാനാടിയിൽ അത് ശ്രീ സരസ്വതീ ദേവിയായിട്ടും നമ്മുടെ സുഷുമ്നാ നാടിയിൽ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയായിട്ടും ആ ശക്തി സർവദാ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഉയർത്തിയാണ് സഹജയോഗ ധ്യാനം നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് സ്ക്രിപ്ചേഴ്സിലൊക്കെ തന്നെ ഈ 2ാം ജന്മത്തെപ്പറ്റി, അതായത് പുനർജന്മത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പല സ്ക്രിപ്ചേഴ്സിൽ അഗൈൻ അതേപോലെ തന്നെ ഈ നമ്മൾ കുണ്ടലിനി എനർജിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കുണ്ടലിനി എനർജിയെ നമ്മൾ പല ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ, അതായത് ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതും മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പുരാണങ്ങളിലൊക്കെ തന്നെ പല മതങ്ങളിൽ വരെ ഉള്ള എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഈ കുണ്ടലിനി എനർജിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അത് പല പേരിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ കുണ്ടലിനി എനർജിയുടെ സഹായത്തോടു കൂടി മാത്രമാണ്, ആ ശക്തിഭാവത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നത്. അപ്പോൾ കുണ്ടലിനി എനർജി നമ്മൾ അതിനെയാണ് നമ്മളുടെ 2ാം ജന്മം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ ഈ കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ അനുഭവനീയമാക്കിക്കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന 2ാം ജന്മമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പുനർജന്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഈ പുനർജന്മത്തെ നമ്മൾ പല ഗ്രന്ഥങ്ങളിൽ പല പേരിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുനർജന്മത്തിൻ്റെ ഒരു ആവശ്യകത, അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഗ്രന്ഥങ്ങളിലും അത്, അതായത് വളരെ ട്രൂ ഗുരുക്കന്മാരായിട്ടുള്ള ആത്മസാക്ഷാത്കാരം അനുഭവിച്ചവരായിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിലും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിലും ഒക്കെ വളരെയധികം പരാമർശിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്, ഇത് നമ്മുടെ 2ാം ജന്മത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് നമുക്ക് കുണ്ടലിനി അവേക്കനിങ്ങിലൂടെ സാധ്യമാകുന്നു. അപ്പോൾ ആ കുണ്ടലിനി എനർജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അവേക്കൻ നമ്മളിൽ അത് ഉണർന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടികളിലും നമ്മുടെ ഈ ചക്രാസിലും ഒക്കെയുള്ള ന്യൂനതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ള, അതിനെയൊക്കെ ശുദ്ധീകരിച്ച് അതിനെയൊക്കെ പതുക്കെ ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മൾ ഈ കുണ്ടലിനി എനർജിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പം നിങ്ങൾ ചിലരൊക്കെ ഇത് ആദ്യം ഈ കണ്ട് ആ കുണ്ടലിനിയെ അവേക്കൻ ചെയ്യാനുള്ള അഫർമേഷൻസ് പറഞ്ഞ് ശ്രമിച്ച സമയത്ത് ചിലപ്പം ചിലർക്കൊക്കെ നിങ്ങൾക്ക് തലയിലുമൊക്കെ ഈ ചൂടും ഒക്കെ അനുഭവപ്പെടാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ ചക്രാസിലുള്ള ആ ഇപ്പം നിലവിൽ ആ സമയത്ത് നിങ്ങളുടെ ചക്രാസിലുള്ള ആ ഒരു ദോഷങ്ങൾ എന്തൊക്കെയാണോ അത് എല്ലാം തന്നെ ഈ കുണ്ടലിനിയെ അത് പ്യൂരിഫൈ ചെയ്യുകയാണ്. അങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ രോഗങ്ങളിൽ നിന്നുമൊക്കെ ഈ കുണ്ടലിനി എനർജി നമ്മളെ വിമുക്തമാക്കുന്നു. നമ്മളുടെ ഓരോ ചക്രാസും നമ്മൾ അത് വീണ്ടും ശുദ്ധീകരിച്ച് ആ ചക്രാസിൻ്റെ ഒക്കെ തന്നെ ക്വാളിറ്റീസ് അതിൻ്റെ ഒക്കെ തന്നെ വ്യക്തമായ ഓരോ ചക്രാസിനും മൂലാധാരം മുതൽ ഓരോ ചക്രാസിനും മൂലാധാരത്തിന് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മളൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ നിഷ്കളങ്കരായിരുന്നു അല്ലേ? ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി, അവർ അടുത്ത സമയം സമയം തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം മറന്ന് അവർ കെട്ടിപ്പിടിക്കും. വളരെ സന്തോഷമായിട്ട് അവർ വീണ്ടും അടുത്ത എന്തെങ്കിലുമൊക്കെ കളിക്കാനോ ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകും. വളരെ ആനന്ദമായിട്ട് അവർ നിഷ്കളങ്കരായിട്ട് എന്ത് നന്നായിട്ട് അവർ കഴിഞ്ഞുകൂടുന്നു. നേരെ മറിച്ച് നമ്മളൊക്കെ അങ്ങനെയാണോ? നമ്മൾ കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മളിലെ ഞാനെന്നുള്ള ഭാവവും നമ്മളുടെ ആ ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ അവരോട് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും കഴിയാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്കാലത്ത് വളരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മളിലുണ്ടായിരുന്ന ആ ഇന്നസെൻസ്, ആ നിഷ്കളങ്കത ഒക്കെ നമ്മളിൽ നിന്നും അസ്തമിച്ചിരിക്കുന്നു. അപ്പോൾ കുണ്ടലിനി എനർജി നമ്മൾ അവേക്കൻ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ അത് നമ്മളിൽ ഉണർന്നു കഴിയുന്ന സമയത്ത് ഓരോ ചക്രാസിനും അതിൻ്റെ ആ ക്വാളിറ്റീസൊക്കെ തന്നെ നമ്മളിൽ തിരിച്ചു വരാൻ തുടങ്ങും. അതൊക്കെ നമ്മളുടെ ഭാഗമായിട്ട് തീരും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ആയാലും ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു എത്ര ദിവസം നമുക്ക് അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നിർത്താൻ കഴിയും. അപ്പോൾ ഇത് ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഥയല്ല, ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, വളരെ കാലമായിട്ട് അയാൾ ഒരുപക്ഷെ വളരെ വർഷങ്ങളോളം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഞാനപ്പം എൻ്റെ ആത്മസാക്ഷാത്കാരം തികച്ചും അനുഭവനീയമായതിനു ശേഷം ഞാൻ ഈ വിദ്യ ആദ്യമായിട്ട് ഒരാളിൽ നമ്മൾ റിയലൈസേഷൻ കൊടുക്കുകയുണ്ടായി. റിയലൈസേഷൻ കൊടുത്ത അദ്ദേഹം ആ ദിവസം മുതൽ അയാളോട് മദ്യപിക്കരുതെന്നോ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിരുന്നില്ലെങ്കിലും ആ ദിവസം തന്നെ മുതൽ അയാൾ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഇന്ന് വളരെ നല്ല സഹജയോഗികളാണ്. ഇന്ന് വരെ അദ്ദേഹം പിന്നെ മദ്യപിച്ചിട്ടില്ല. നല്ലവണ്ണം ധ്യാനവും എല്ലാം ചെയ്ത് നല്ല സന്തുഷ്ടമായ ജീവിതം അവർ നയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ശ്രീ മാതാജിയുടെ നാമത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ജയ് ശ്രീ മാതാജി. Shri Mataji, I want to share with you an experience I had at the beginning of Sahaja Yoga in the presence of Shri Mataji. I was taking part of the dinner of Shri Mataji. I was there to help with serving the dinner, and at the end I served a pot of water to Shri Mataji. I did not know at that time that it was very important not to look at Shri Mataji. I did not look at her. I was looking down while offering that pot. And when Shri Mataji put her attention on me, my whole attention was drawn inside with such a force that I was no longer aware of anything outside. And at this moment, I heard the voice of Shri Mataji in that state of deep thoughtlessness. I heard the voice of Shri Mataji telling me a simple thank you. But it was the first time when I heard a voice completely devoid of ego. It was only love in these two words. And at that moment, I felt that I was eternal. I felt I was existing at the beginning of the universe, at the end of the universe, and Shri Mataji was thanking not for that pot of water, but for my whole eternal, infinite existence. And what I know today, after so many years of Sahaja Yoga, is that I have to reach at that state of consciousness, consciousness of my eternal being, and this is the purpose of my life. Thank you.